അതിൽ ചികിത്സയുണ്ട്, അങ്ങനെ കരിച്ചു കളയുന്ന രീതികളുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. റേഡിയേഷൻ അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ നാളെ പരലോകത്തേക്ക് വിചാരണയില്ലാതെ പോകുന്നവർ ആ തീ കൊണ്ടുള്ള ചികിത്സ വേണമെന്ന് ആവശ്യപ്പെടാത്തവരാണ്. അവര് പക്ഷിലക്ഷണം പറയാത്തവരുമാണ്. പക്ഷിലക്ഷണം പറയാ, അന്ന് ജാഹിലിയ കാലത്ത് രീതിന്റെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ, ഒരു കല്യാണത്തിന് പോവാണ് അല്ലെങ്കിൽ കല്യാണം നിശ്ചയിക്കാൻ പോവാണ്, കല്യാണത്തിനല്ല അല്ലെ നിശ്ചയിക്കാൻ പോവാന്ന് വിചാരിക്കാം, വേണോ വേണ്ടേ, അല്ലെങ്കിൽ ഒരു കച്ചവടത്തിന് ഇറങ്ങാൻ, അവര് പക്ഷിയെ പിടിക്കും, ആ പക്ഷിയെ അങ്ങോട്ട് പറത്തും, വലത്തോട്ടാണ് പക്ഷി പാറിയതെങ്കിൽ ആ നല്ലതാട്ടോ, നന്നായി കല്യാണം ഉറപ്പിക്കാം, ഇടത്തോട്ടാ പാറിയതെങ്കിൽ ഏത് പറ്റൂല എന്ന് പറയും. പക്ഷി ലക്ഷണം പറയാ, തങ്ങൾ പറഞ്ഞു അങ്ങനെ സംഭവമില്ല. സൂറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങളെ സംബന്ധിച്ച് ഷവ്വാലിനെ കുറിച്ച്, ഷവ്വാൽ മാസത്തിൽ കല്യാണം കഴിച്ചാൽ ശരിയാവില്ല, കല്യാണത്തിന് പറ്റാത്ത മാസമാണെന്ന് പറയാറുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതങ്ങട്ട് ശരിക്കും ഇങ്ങോട്ട് കൈകാര്യം ചെയ്തു. ആയിഷ ബീവി പറയാ, ആരാണാ പറഞ്ഞത് എന്നെ നിബിധങ്ങൾ കല്യാണം കഴിച്ച ഷവ്വാലിലല്ലേ, എന്റെ കൂടെ നിബിധങ്ങൾ വീട് കൂടിയത് ഷവ്വാലിലാണ്, എന്നെ പോലെ റസൂലുള്ളാഹി നിങ്ങളുടെ സുഹബത്ത് കൊണ്ട് സ്നേഹം അനുഭവിച്ച ഒരു പെണ്ണ് വേറുണ്ടോ, പിന്നെ എന്താ കല്യാണത്തിന് കുഴപ്പം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് കല്യാണ വിഷയം വന്നാൽ ബീവി പറയും, എന്നാ കല്യാണം ഷവ്വാലിലായിക്കോട്ടെ, എന്തേ ഷവ്വാലിൽ കല്യാണത്തിന് കുഴപ്പമുണ്ട് എന്ന് പറയുന്നതിനെ എതിർക്കാൻ വേണ്ടിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന്. റളിയല്ലാഹു തആല അൻഹ ആഖിറു അർബഅ മിൻ കുല്ലി ശഹരിൻ യൗമ നഹ്സ് മുസ്തമിർ എന്ന് പറയാ, അർബ മാസത്തിലെ എല്ലാ ബുധനാഴ്ചയും നഹ്സാണ്. ഹദീസുൻ മൗദൂഉൻ, ഇത് കള്ളത്തരത്തിൽ ഒരാൾ ഉണ്ടാക്കിയ ഹദീസാണെന്നാണ്. വവാദിഉഹു മൻഹൂസുൻ, അങ്ങനെ പറയാ, ഉണ്ടാക്കിയ ആളെ വലിയ നഹ്സുള്ള ആള്. സുബഹ് നിസ്കരിച്ചിറങ്ങുന്ന ഒരു മനുഷ്യൻ നഹ്സുകളെ നിഷേധിക്കുകയല്ല. പണ്ഡിതന്മാരിൽ ഇല്ലെന്ന് പറഞ്ഞവരുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ മുഅ്മിനായ ഒരു മനുഷ്യൻ എപ്പോഴും വിചാരിക്കേണ്ട, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ല. മുഅ്മിനീങ്ങൾ ഈ പേടിച്ചിങ്ങ നടക്കാൻ പാടില്ല, പേടിച്ചിങ്ങ നടക്കരുത്. മഹാനായ ഷംസുൽ ഉലമയെ സംബന്ധിച്ച് നമ്മുടെ തോക്ക് അഹമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ പറഞ്ഞു, ഈ സിഹർ തട്ടോ സിഹർ ചെയ്യോ എന്നുണ്ടാവുമല്ലോ, നമുക്കൊക്കെ വൈരാഗ്യക്കാരും ദേശക്കാരും ഒക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ടാകുമ്പോഴേ അതിനെന്തെങ്കിലും കരുതൽ ചെയ്യേണ്ടതുണ്ടോ, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ മഹാനായ തോക്ക് ഉസ്താദുമായിട്ട് സംസാരിച്ചപ്പോ മഹാനവറുകൾ എനിക്ക് തന്നൊരു ഉപദേശം, ഒരു പേടിയും പേടിക്കണ്ട. മഹാനായ ഷംസുൽ ഉലമക്ക് അങ്ങനെയൊക്കെ അവര് സിഹർ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ആ ഒരു പേടില്ലാണ്ട് നടന്നാൽ തന്നെ ഒന്നും പറ്റൂല. സുബ്ഹാനല്ലാ, ആ ഒരു ഹിമ്മത്ത് വേണം. പേടിച്ചിങ്ങനെ കൊള്ളൂ കൊള്ളൂ എന്നാ കൊള്ളും, അതങ്ങനെ ഉണ്ടാവുക. പിന്നെ കാണുന്നത് മുഴുവൻ കണ്ണവരും സിഹർ തന്നെയായിരിക്കും. സംഗതി വയറുവേദന ഉണ്ടായതാക്കും, എന്തോ പഴയ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായതായിരിക്കും ചിലപ്പോ, പക്ഷെ പറയും കണ്ണേർ കൊണ്ടുക്കണെന്ന്. ഇന്നലെ ഞാൻ ആ ചപ്പാത്തി തിന്നുമ്പോളാണ് മറ്റേ മനുഷ്യന്റെ അടുത്ത് കൂടെ പോയത്, അങ്ങനെയൊന്നും പറയരുത്. ഉണ്ട് ആ വിഷയങ്ങളെ നിഷേധിക്കുക, അത്തരം കണ്ണേർ ഉണ്ട് തന്നെയല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ എല്ലാം അതാണ് എന്ന് ചിന്തിച്ച് വസ്വാസാവരുത്. ദുനിയാവിൽ എന്തെല്ലാം കാര്യം ചെയ്യാണ്ട് എന്തെല്ലാം വിഷയങ്ങൾക്ക് ഇടപെടാനുണ്ട്. അതുകൊണ്ട് ദീൻ ഈ വിഷയത്തെ കർക്കശമായി മുഅ്മിനീങ്ങളായ ആളുകൾ ശുഭാപ്തി വിശ്വാസത്തോടെ മുത്തഫായിലീങ്ങളായിട്ട് ജീവിക്കേണ്ടവരാണ്. എപ്പോഴും അല്ലാഹു തആല സംരക്ഷിക്കും, ഇങ്ങനെയാ വിചാരിക്കേണ്ടത്. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, സുബ്ഹ നിസ്കരിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്, അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ്. മൻ സല്ല സുബ്ഹ ഫീ ദിമ്മത്തില്ലാ, ഇതിലൊന്നുമില്ല, 2000 രൂപയുടെ കൂപ്പൺ കൊണ്ടുവരുന്നുണ്ടെന്നാ, നിങ്ങൾ വാങ്ങിയോ, എല്ലാരും വാങ്ങിയോ, വാങ്ങിയാലൊക്കെ കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഏകദേശം ഒരു കാലിലേറെ പകുതിക്ക് എത്തിയിട്ടില്ല എന്നാലും, മാഷാ അല്ലാ, അല്ലാത്തവർക്കൊന്ന് വാങ്ങിപ്പോവുക, റമദാനല്ലേ, ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് നമുക്ക് എന്തിനാ കൊടുത്ത കാര്യം നടക്കണ്ടേ, അതിന് ഇത്രയും നല്ലൊരു സംഭവം നമുക്ക് വേറെ എന്താ കിട്ടാനുള്ളത്. എൽമല്ലേ, ദീനല്ലേ, എല്ലാവരും നമ്മുടെ ദാറുദ്ദീൻ്റെ ഓഫീസിൽ എപ്പോഴും 24 മണിക്കൂർ ഞാൻ പറഞ്ഞവരൊക്കെ ഉറങ്ങാൻ പോകും, പക്ഷേ ഡേ ലൈറ്റ് അവേഴ്സ് അവിടെ സാധാരണ ഒരു ഓഫീസ് ടൈമിൽ അനുസരിച്ച് അവിടെ പ്രവർത്തനമുണ്ട്, സമരൊക്കെ ഉണ്ടാവും അവിടെ, അവിടെ ഏൽപ്പിച്ചാലും മതി ഇൻഷാ അല്ലാ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിങ്ങൾ മുത്തഫായിലീങ്ങളാവണം. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, നഹ്സിനെ കുറിച്ച് നമ്മുടെ ഇമാമിങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇമാമിങ്ങളിൽ തന്നെ അത്തരം വിഷയങ്ങൾ ഇല്ലെന്ന് പറഞ്ഞവരുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ഇമാം സുയൂത്തി തങ്ങളുടെ കിതാബുകളൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കിയാൽ നമ്മുടെ മുതഅല്ലിമീങ്ങളോട് കൂടി പറയാണ്, ചില കാര്യങ്ങളൊക്കെ അതിൽ ആഴത്തിൽ പഠിക്കാനുണ്ട്. അപ്പോ ലാ യതതയ്യറൂൻ, അവര് പക്ഷി ലക്ഷണം പറയാത്തവരാണ്. വലാ യതതയ്യറൂൻ,
നബി തങ്ങൾ പറഞ്ഞു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വലാ യക്തവൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിലേക്ക് കാര്യങ്ങളെ തീർത്തും ഭരമേൽപ്പിക്കുന്ന ആളുകളാണത്, തീർത്തും ഭരമേൽപ്പിക്കുന്നവരെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും, അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.